മോഹൻ വർഗീസ് കൂടി ചേർന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇപ്പോൾ പലസ്തീന് സഹായവുമായി ഒരു വിമാനം നമ്മൾ അയച്ചിരിക്കുകയാണ്. മരുന്നും അവശ്യ വസ്തുക്കളും അടങ്ങുന്ന സാധനങ്ങൾ അവരിലേക്ക് ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് റഫ അതിർത്തി തുറന്ന ഒരു സാഹചര്യം അത് വലിയ സമാധാനം ഉണ്ടാക്കുന്നുണ്ട് പലസ്തീന്. അതേസമയം അവിടെ യുദ്ധ അന്തരീക്ഷം മാറിയിട്ടുമില്ല. ഇന്ത്യയുടെ ഈ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ കോസ്റ്റിനോടും ഇപ്പോൾ സംഭവിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിനോടും എല്ലാം തന്നെ വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഭാരതത്തിന്റെ ഒരു നിലപാടാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രിപ്പയർഡ്നെസ്, ഒരു കലാമിറ്റി സംഭവിക്കുമ്പോൾ ഒരു രാജ്യം വളരെ സന്നദ്ധമാണ്. മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആദ്യം ഭാരതം പറഞ്ഞു ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നു, പക്ഷേ പലസ്തീൻ എന്ന ജനത, ആ ജനതയുടെ സ്വയം നിർണയ അവകാശത്തിന് വേണ്ടി ഭാരതം എക്കാലത്തും ശബ്ദമുയർത്തിയിട്ടുണ്ട്, ഇപ്പോഴും ശബ്ദമുയർത്തുന്നു. ഇതൊരു മാനുഷിക വിഷയമാണ്. മാനുഷിക വിഷയത്തിൽ രാഷ്ട്രീയമില്ല എന്ന ഭാരതത്തിന്റെ ഉറച്ച പ്രഖ്യാപനമാണ് മരുന്നുകളും മറ്റവശ്യ വസ്തുക്കളുമായി ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം പറന്നിറങ്ങുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തീർച്ചയായും ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ, നമ്മുടെ വിദേശനയത്തിന്റെ, ഭാരതത്തിന്റെ വിദേശനയത്തിന്റെ ഒരു ആണിക്കല്ല് തന്നെയാണ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളോടുള്ള ഐക്യദാർഢ്യം. പലസ്തീനിയൻ ജനത ഇന്ന് ഡിസ്പ്ലേസ്ഡ് ആണ്. അവിടെയുള്ള 23 ലക്ഷം പേരിൽ, ഗാസ സ്ട്രിപ്പിലെ 23 ലക്ഷം പേരിൽ 10 ലക്ഷത്തോളം പേരെങ്കിലും ഡിസ്പ്ലേസ്ഡ് ആണ്. ദേ ആർ ഡിസ്പ്ലേസ്ഡ് വിത്തിൻ ദർ ഓൺ ടെറിട്ടറി. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അവിടെ ഉണ്ടായ ഹോസ്പിറ്റലുകളിൽ മരുന്നുകളുടെ തീവ്രമായ ക്ഷാമമാണ്. അപ്പൊ 20 ട്രക്കുകൾ കഴിഞ്ഞ ദിവസം കടത്തിവിട്ടു. ആ 20 ട്രക്കുകളിൽ ഉൾക്കൊള്ളാക്കാവുന്ന സപ്ലൈക്ക് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് അത് റീപ്ലേനിഷ് ചെയ്യേണ്ടി വരും. ലോകരാജ്യങ്ങളുടെ എഫർട്ടിനോടൊപ്പം ഭാരതവും സഹകരിക്കുന്ന കാഴ്ചയാണ് കടുത്ത്. ആദ്യം എത്തിക്കുന്ന ഒരു രാജ്യം ഭാരതം തന്നെയാണ്. മറ്റു രാജ്യങ്ങൾ ഇടപെടുന്നതിന് മുൻപ് തന്നെ ഭാരതം മരുന്നും മറ്റു കാര്യങ്ങളുമായി എത്തുന്നത് തീർച്ചയായിട്ടും ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, അത് എടുത്തു പറയേണ്ട കാര്യമല്ല. പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞതുപോലെ ആദ്യം ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ അപലപിക്കുന്നു, അതിനുശേഷം കൃത്യം സമയത്ത്, അതായത് ഇന്നലെയാണ് അതിർത്തി തുറന്ന് അങ്ങോട്ടേക്ക് ട്രക്കുകൾ എത്തി തുടങ്ങിയത്. അത് കൃത്യസമയത്ത് ഇന്ന് തന്നെ ഒരു വിമാനം അങ്ങോട്ടേക്ക് അയക്കാൻ കഴിയുക, ഇത്രയും അധികം സഹായവുമായി, ഇന്ത്യയുടെ വളരെ നേരത്തെ തന്നെ ദീർഘ ദൂരമായി കണ്ട് ചെയ്ത ഒരു കാര്യമായി നമ്മളിതിനെ കാണട്ടെ? തീർച്ചയായിട്ടും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നിലപാടായിരുന്നു ഭാരതം ആക്രമണത്തിന്റെ 1-ാം ദിവസം, ഒക്ടോബർ 7-ാം തീയതി ഗസയിൽ നിന്നും കടന്നു വന്ന ഹമാസിന്റെ ആക്രമണത്തെ ഇന്ത്യ അപലപിക്കുകയും ഇസ്രയേലിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് പുരികങ്ങളാണ് ചൊളിഞ്ഞത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ നിലപാട് വളരെ വ്യക്തമാക്കി. ഇന്ത്യയുടെ എക്കാലത്തും പലസ്തീൻ ജനതയോടൊപ്പമുള്ള ഒരു കോസ്, അവർക്ക് സ്വയം നിർണയ അവകാശം വേണം എന്നത് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. അത് മാത്രമല്ല, ഹമാസ് നടത്തിയത് ഭീകരാക്രമണം തന്നെയാണെങ്കിലും ഹമാസിനെ ഒരു ഭീകര സംഘടനയായി ഭാരതം ഔപചാരികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്രായേലും അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഹമാസിനെ ഭീകര സംഘടനയായി കാണുമ്പോഴും ഭാരതം ആ ഒരു കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല. പക്ഷെ നടത്തിയ ആക്രമണം ഹീനമായ ആക്രമണമാണ്, പക്ഷേ അവിടെ പൊലിഞ്ഞ ജീവനുകളുടെ ഉള്ള ഉത്ഖനനം രേഖപ്പെടുത്തി. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നടന്ന തിരിച്ചാക്രമണവും ഉപരോധവും കാരണം വലയുന്ന പാലസ്തീനിയൻ ജനതയുടെ മനസ്സിനോടൊപ്പം തന്നെയാണ് ഭാരതം. അതായത് പലസ്തീൻ ജനതയുടെ യഥാർത്ഥ പ്രതിനിധികളാണ് ഹമാസ് എന്ന ഒരു ഒരു തീരുമാനം ഭാരതത്തിന്റെ ഭാഗത്തില്ല. പലസ്തീനിയൻ ജനത നിഷ്പക്ഷരാണ്, അവരെ ഇപ്പോൾ ഭരിക്കുന്നത് ഹമാസാണ്. അതുകൊണ്ട് ഹമാസ് നടത്തുന്ന ഹീന പ്രവൃത്തിയോടൊപ്പം അല്ല ഭാരതം, പക്ഷേ പലസ്തീനിയൻ ജനതയോടൊപ്പമാണ്, അവരുടെ കോസിനോടൊപ്പമാണ്. അവർക്കൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അത് സഹായവുമായി ഓടിയെത്താൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഭാരതത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ നിലപാട് ഇപ്പോൾ വളരെ വ്യക്തതയോടുകൂടി തന്നെ വരികയാണ്. വാക്കുകൾ കൊണ്ടുള്ള നിലപാടല്ല, ഇറാനൊക്കെ ചെയ്യുന്നത് പോലെ കേവലം പ്രസ്താവനകളിലൂടെ നടത്തുന്ന ജിങ്കോയിസമല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ ഭാരതം ഈ തെളിയിക്കുകയാണ്. തങ്ങളുടെ വാക്കുകളിലെ ആർജവം പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ബൈ എയർലിഫ്റ്റിംഗ് എസൻഷ്യൽ കമോഡിറ്റീസ് ആൻഡ് മെഡിസിൻ. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു കാര്യം കൂടി, ഇപ്പോഴത്തെ നിലവിലെ യുദ്ധം, അവിടുത്തെ സാഹചര്യം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ, അവിടെ ഈ അതിർത്തി തുറന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇളവ് അവിടെ ഉണ്ടെങ്കിലും, അതായത് ഈ ട്രക്കുകൾ അങ്ങോട്ടേക്ക് കടന്നു പോകുമ്പോഴും ഈ സഹായം ഒരിക്കലും ഹമാസിന് ലഭിക്കരുത് എന്നുള്ള കഠിനമായ നിർദ്ദേശമൊക്കെ അവിടെ ഇസ്രായേലിന്റെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം അവിടെ കരയുദ്ധം എന്നുള്ള ഒരു വലിയ ഭയം അവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. അതെപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തെ താങ്കൾ വിലയിരുത്തുന്നത്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും അറബി ലോകത്തിന്റെയും ഭാരതത്തിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് കടന്നു വരുന്ന സഹായങ്ങൾ
ഇവ ഹമാസിന്റെ കൈകളിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ഘടനാപരമായ സാഹചര്യങ്ങൾ പലസ്തീൻ ഉള്ളിൽ, അതായത് ഗാസ മുനമ്പിനുള്ളിൽ ഉണ്ടോ എന്നതാണ് വലിയ ചോദ്യം. അത് ഉണ്ടെന്ന് തീർത്തിട്ട് പറയാനാവില്ല. കാരണം ആ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പോഴും പുറം ലോകത്തിന് യാതൊരു ധാരണയുമില്ല. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിയന്ത്രണവുമില്ല. പക്ഷേ രണ്ടാമത്തെ കാര്യത്തിൽ ഒരു ഒരു കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കും. കരയുദ്ധം തീർച്ചയായും ഉണ്ടാകും എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കരയുദ്ധത്തിലൂടെ ആ പ്രദേശത്തെ മോചിപ്പിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്, ഏറെ ചോര വീഴാൻ സാധ്യതയുള്ള കാര്യവുമാണ്. അങ്ങനെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ സഹായങ്ങൾ, കടന്നുവരുന്ന സഹായങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ തക്ക ഒരു സംവിധാനം ഇല്ലാതെ പോകും. അതുകൊണ്ട് കരയുദ്ധം എത്ര വൈകുന്നുവോ അത്രയും കാലം അവിടെ ഒരു അരക്ഷിത അവസ്ഥ ഉണ്ടാകും. ആ അരക്ഷിത അവസ്ഥയുടെ കാലഘട്ടത്തിലും മരുന്നുകളും ഭക്ഷണവും വെള്ളവും എത്തിക്കുക, പിന്നെ അത് ആവശ്യത്തിന് ആളുകൾ കിട്ടും എന്നതൊരു വിശ്വാസം മാത്രമാണ്. ഇപ്പോൾ ഒരു പ്രതീക്ഷ മാത്രമാണ്, ഒരു വിശ്വാസം മാത്രമാണ്. ഹമാസിന്റെ കൈകളിലേക്ക് തന്നെയാണ് അത് എത്തുന്നത്. അവിടെയുള്ള ഭരണകൂടം തീർച്ചയായും ഹമാസിന്റേതാണ്. യുണൈറ്റഡ് നേഷൻസ് ഏജൻസിക്കോ ഇസ്രായേലിന്റെ ഭരണകൂടത്തിനോ വിദേശ രാജ്യങ്ങൾക്കോ ഒന്നും തന്നെ ഗാസ മുനമ്പിനുള്ളിലേക്ക് പ്രവേശിക്കാനാവില്ല. അപ്പോൾ മരുന്നുകൾക്ക് മാത്രം പ്രവേശിക്കാനാവുകയും അതിന്റെ വിതരണം അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ എത്രത്തോളം നീതിപൂർവമായിരിക്കും എന്നത് ചിന്തനീയമായ കാര്യമാണ്. അതുകൊണ്ടാണ് കരയുദ്ധത്തിലൂടെ ആ പ്രദേശത്തെ മോചിപ്പിക്കുകയും അവിടുത്തെ ജനങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുക എന്നതാണ്. പക്ഷേ അത് രണ്ട് തലയുള്ളൊരു വാളാണ്. കരയുദ്ധത്തിലൂടെ മോചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രയേലി ഓക്യുപ്പേഷൻ, വീണ്ടും ഇസ്രയേലി ഓക്യുപ്പേഷൻ. 2005 ഇസ്രയേൽ അവിടെ വിട്ടുപോയതാണ്. 1967 ഗാസ മുനമ്പിനെ ഈജിപ്തിൽ നിന്നും ഇസ്രയേൽ 6 ദിവസത്തെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഒരു പ്രദേശമാണ്. അത് കഴിഞ്ഞ് ഉള്ള കാലത്ത് 2006-05 വരെ ഹമാസിന്റെ കൈകളിലേക്ക് അത് പൂർണ്ണമായി എത്തുന്നത് വരെ ഇസ്രയേലി സൈന്യത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇസ്രയേലായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. അപ്പൊ ഇസ്രയേലി അധിനിവേശം എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് വീണ്ടും ഗാസ മുനമ്പ് എത്തുന്നത് തീർച്ചയായും അറബ് ലോകത്തിനും ഹമാസിനും ഒക്കെ തന്നെ അത് അസ്വീകാര്യമായ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് ഇത് രണ്ട് തലയുള്ളൊരു വാളാണ്. ഈ കരയുദ്ധം എന്നത് ഒഴിവാക്കാനാവാത്ത അനിവാര്യതയാണ് രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, ഇസ്രയേലിന്റെ സെക്യൂരിറ്റി ഭേദിക്കപ്പെട്ടിരിക്കുന്നു, അവർക്ക് തിരിച്ചടി നൽകിയേ പറ്റൂ. യുണൈറ്റഡ് നേഷൻസിന്റെ ഭരണഘടനയുടെ യു എൻ ചാർട്ടറിന്റെ Article 51 പ്രകാരം ഒരു രാജ്യം ആക്രമണ വിധേയമായാൽ ആ രാജ്യത്തെ പ്രതിരോധിക്കാൻ എന്ന രൂപത്തിൽ പ്രത്യാക്രമണം നടത്താനുള്ള അവകാശമുണ്ട്. ആ അവകാശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 15-അംഗ സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക ഇസ്രയേലിനെതിരായി വന്ന പ്രമേയം, അതായത് വെടിനിർത്തൽ ഉടൻ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രസീൽ കൊണ്ടുവന്ന പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്തത്. കേവലം അമേരിക്ക മാത്രമാണ് വീറ്റോ ചെയ്തതെന്ന് ഓർക്കുക. 12 രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും 2 രാജ്യങ്ങൾ, ബ്രിട്ടനും റഷ്യയും ഉൾപ്പെടെ 2 രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തപ്പോൾ അമേരിക്ക മാത്രമായിരുന്നു വെടിനിർത്തൽ സാധ്യമല്ല, വെടിനിർത്തൽ ആവശ്യമില്ല, ഇസ്രയേലിന് പ്രത്യാക്രമണം നടത്താനുള്ള അവകാശമുണ്ട് എന്നുള്ള നിലപാടെടുത്തത്. പക്ഷെ ആ പ്രത്യാക്രമണം എന്ന് പറയുന്നത് കരയുദ്ധത്തിലേക്ക് നീളുകയും കൂടുതൽ കലാമറ്റികളിലേക്ക് നീളുകയും ചെയ്താൽ തീർച്ചയായും അമേരിക്കയുടെ പദ്ധതികൾ മൊത്തം പാളുന്ന കാഴ്ച നമ്മൾ കാണും. ലോകമനസാക്ഷി വല്ലാതെ ഉയരും. അങ്ങനെ പാലസ്തീനിയൻ കോസ് ലോകമനസ്സിൽ വീണ്ടും നാം വിടുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ഭീകരാക്രമണം അപലപനീയമാണെങ്കിലും ആ കോസ് പലസ്തീനിയൻസിന്റെ പ്രതിനിർണയ അവകാശം എല്ലാവരും മറന്നിരുന്ന ഒരു കാലത്തെ വീണ്ടും അത് ലോക ചർച്ചകളിൽ, പ്രത്യേകിച്ച് അറബ് ലോകത്തിന്റെ ചർച്ചയിൽ വീണ്ടും കൊണ്ടുവരികയാണ്. ആദ്യം യുദ്ധം എന്ന് പറഞ്ഞിരുന്ന 60-കളിലും 50-കളിലും യുദ്ധം എന്ന് പറഞ്ഞിരുന്ന ഇസ്രയേൽ വേഴ്സസ് അറബ് വേൾഡ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ വേഴ്സസ് പാലസ്തീൻ എന്നായി. ഇപ്പോൾ പറയുന്നത് ഇസ്രയേൽ വേഴ്സസ് ഹമാസ്. അപ്പൊ പാലസ്തീനിയൻ കോസ് അറബ് കോസിൽ നിന്നും മാറി വെറും പാലസ്തീനിയൻ കോസിലേക്ക് മാറി ഇപ്പോൾ ഹമാസിന്റെ മാത്രം പോരാട്ടത്തിലേക്ക് തുച്ഛീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് മാറി ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം ആത്യന്തികമായി ലഭിക്കത്തക്ക ഫോർമുലയിലേക്ക് ഈ സംഘർഷത്തിന്റെ പരിസമാപ്തി നീളുമെങ്കിൽ അത് തീർച്ചയായിട്ടും ശുഭോദർക്കമായ കാര്യവുമാണ്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. എന്തായാലും യുദ്ധം കൊണ്ട് ശാരീരികമായും മാനസികമായും മുറിവേറ്റ ഒരു ജനവിഭാഗത്തിലേക്ക് അവശ്യ വസ്തുക്കളുമായി ഇന്ത്യ വിമാനം അയച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിർണായക ഇടപെടലാണ് ഇന്ത്യ നടത്തിയത്. മറ്റു